ടോൾ പ്ലാസകളിലെ ഗതാഗത കുരുക്കും നീണ്ട ക്യൂവും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ നേരത്തെ ഫാസ്റ്റാഗ് സംവിധാനം കൊണ്ടുവന്നത്. ഫാസ്റ്റാഗ് നിർബന്ധമാക്കിയിട്ടും ഇല്ലാത്തവർക്ക് വൻതുക ഫൈൻ ഏർപ്പെടുത്തിയിട്ടും ഗതാഗത കുരുക്കിന് മാത്രം പരിഹാരം ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. ദേശീയ പാതകളിലും മറ്റ് ടോൾ റോഡുകളിലുമെല്ലാം ടോൾ പ്ലാസകൾ സൃഷ്ടിക്കുന്ന ഗതാഗത കുരുക്ക് നിർബാധം തുടരുകയാണ്. ഇതിനെല്ലാം ഒടുവിൽ ടോൾ പ്ലാസകൾ തന്നെയാണ് പ്രശ്നം എന്ന തിരിച്ചറിവിലേക്ക് സർക്കാർ ഒടുവിൽ എത്തിയിരിക്കുന്നു. ടോൾ പ്ലാസകൾക്കും ഫാസ്റ്റാഗിനും പകരമായി പുതിയ ടോൾ പിരിവ് സംവിധാനം ഏർപ്പെടുത്താൻ തയ്യാറെടുക്കുകയാണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം. പൂർണ്ണമായും ഓട്ടോമേറ്റഡായി വരുന്ന പുതിയ ടോൾ പിരിവിന് ടോൾ പ്ലാസകളും ഫാസ്റ്റാഗും ആവശ്യമില്ല. ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റീഡർ എന്നാണ് ഈ പുതിയ സംവിധാനത്തിന്റെ പേര്, അഥവാ ANTI-PIRACY. ANTI-PIRACY ക്യാമറകൾ വഴി വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്താണ് ടോൾ ഈടാക്കുന്നത്. സ്കാൻ ചെയ്യുന്ന നമ്പർ പ്ലേറ്റുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ടാണ് ടോൾ തുക ഈടാക്കുന്നത്. ഇതോടെ ടോൾ പ്ലാസകളിലെ നീണ്ട ക്യൂ ഇല്ലാതാകും എന്നാണ് സർക്കാർ കരുതുന്നത്. ഇതിനായി വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളിലും മാറ്റങ്ങൾ വരുത്തും. രാജ്യത്തുടനീളമുള്ള എല്ലാ ടോൾ പ്ലാസകളിലും പുതിയ സംവിധാനം കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ടോൾ പ്ലാസകളിലെ നിരക്ക് മൂലം കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗത കുരുക്കുകൾ നാം കണ്ടിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് കേന്ദ്ര സർക്കാർ ഫാസ്റ്റാഗ് സംവിധാനം കൊണ്ടുവന്നത്. ഇവയും ഫലപ്രദമല്ല എന്ന് അധിക നാൾ കഴിയും മുമ്പേ വ്യക്തമായിരുന്നു. ഫാസ്റ്റാഗുകൾ ഉണ്ടായെങ്കിലും വാഹനങ്ങളുടെ എണ്ണം കുതിച്ചുയരുന്നതാണ് വെല്ലുവിളിയാകുന്നത്. ഈ വെല്ലുവിളി പരിഹരിക്കാൻ കഴിയുന്ന കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനം എന്ന നിലയ്ക്കാണ് ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റീഡർ ക്യാമറകൾ പരീക്ഷിക്കാൻ ഗതാഗത മന്ത്രാലയം തയ്യാറെടുക്കുന്നത്. പുതിയ രീതി വിജയിച്ചാൽ ഫാസ്റ്റാഗ് മാത്രമല്ല ടോൾ പ്ലാസകൾ തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ രാജ്യത്തെ 97% ടോൾ പ്ലാസകളിലും ടോൾ പിരിക്കാൻ ഫാസ്റ്റാഗ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ANTI-PIRACY സിസ്റ്റം വരുന്നതോടെ ഇവയെല്ലാം കാലഹരണപ്പെടും. ടോൾ പ്ലാസകൾ തന്നെ ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ ഇവ സ്ഥാപിക്കുന്നതിനും മറ്റും ആവശ്യമായി വരുന്ന ഉയർന്ന പണച്ചെലവും ഇല്ലാതെ വരും. വാഹന ഉടമകൾക്ക് ഫാസ്റ്റാഗുകൾ റീചാർജ് ചെയ്യുന്നതടക്കമുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതാകും. നിലവിൽ ടോൾ പിരിവിനുള്ള ഏറ്റവും മെച്ചപ്പെട്ട രീതി തന്നെയാണ് ഫാസ്റ്റാഗ്. ടോളിൽ പണം നൽകി ബില്ല് വാങ്ങുന്ന പഴയ രീതി മാറിയപ്പോൾ തന്നെ ഗതാഗത കുരുക്കിൽ വലിയ കുറവ് വന്നിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ നിരത്തിലേക്ക് എത്തിയതാണ് ഫാസ്റ്റാഗ് മതിയാകാതെ വരാനുള്ള കാരണം. ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റീഡർ ക്യാമറകൾ ഉപയോഗിച്ചുള്ള ടോൾ പിരിവ് എത്രമാത്രം ഫലപ്രദം ആകുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റീഡർ ക്യാമറകൾ ഉപയോഗിക്കുന്നതിൽ ചില പ്രതിസന്ധികൾ നിലവിലുണ്ട്. പ്രത്യേകിച്ചും നമ്പർ പ്ലേറ്റിൽ രജിസ്ട്രേഷൻ നമ്പറിനൊപ്പം ചിത്രങ്ങളും സ്റ്റിക്കറുകളും ഒക്കെ പതിക്കുന്ന നമ്മുടെ നാട്ടിൽ രജിസ്ട്രേഷൻ നമ്പറിനൊപ്പം മറ്റ് അക്ഷരങ്ങളോ ചിഹ്നങ്ങളോ ഉപയോഗിച്ചിട്ടുള്ള നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്യാൻ ക്യാമറകൾക്ക് സാധിച്ചേക്കില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ പിന്നെ നമ്പർ പ്ലേറ്റിൽ 2 സ്റ്റിക്കർ കൂടി ഒട്ടിക്കാം എന്ന് കരുതരുത്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം നമ്പർ പ്ലേറ്റുകളിലെ രജിസ്ട്രേഷൻ നമ്പറുകൾ മാത്രം പതിക്കാനാണ് അനുവാദമുള്ളത്. കാലപ്പഴക്കം മൂലം നമ്പറുകൾ മങ്ങിയതോ ചെളിയും മണ്ണും പറ്റിയതോമായ നമ്പർ പ്ലേറ്റുകൾ റീഡ് ചെയ്യാൻ ANTI-PIRACY ക്യാമറകൾക്ക് സാധിക്കില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, TRUETVKERALA.